ധർമാധർമ്മങ്ങൾ തമ്മിൽ മാറ്റുരച്ച് നോക്കുന്ന ഈ കഥ, അയോധ്യയുടെ കഥ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരുന്ന ഇടവേള നേരത്ത് നിങ്ങളുടെ ചില ഇഷ്ടഗാനങ്ങൾ എന്റെ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ ഇവിടെ അവതരിപ്പിക്കുന്ന. ക്ഷമിക്കണം, ഘാതകന് കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയല്ല, ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയല്ല, ഈ സീത വരും കൂടെ. പൂമ്പുഴയിൽ കുളിക്കാലോ, തുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ, കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ. കാറ്റത്തു ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെ തന്നാലോ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, ഈ പോവും വഴിയല്ല, ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ, സീത വരും കൂടെ. സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹിച്ചില്ലെങ്കിൽ, പ്രേമിച്ചില്ലെങ്കിൽ പിന്നെ സാഹിത്യമില്ല. പ്രകൃതിയുടെ ഏറ്റവും നല്ലൊരു ചായക്കൂട്ടാണ്, നിറക്കൂട്ടാണ് സ്ത്രീ പുരുഷ ബന്ധം. ഇണയെ ആകർഷിക്കാനുള്ള പ്രകൃതിയുടെ ചലന തത്വം, അതിന്റെ താളം, ഇളം കാറ്റ്, ചാഞ്ഞ വെളിച്ചം, നിഴലുകളുടെ സങ്കലനം, പകലിന്റെ യാത്രപറച്ചിൽ, ഉദയത്തിന്റെ ഉണർവ്, ഇതിന്റെ എല്ലാം സ്ഥായിയായ ഭാവം റൊമാൻസാണ്. ചങ്ങമ്പുഴ കവിതകളിലെ ആകർഷണീയതയും ഈ റൊമാൻസ് തന്നെ. പ്രകൃതി ഈ ഭാവത്തിന് വളരെ അനുകൂലമാണ്. മറ്റൊരർത്ഥത്തിൽ പ്രകൃതിക്ക് തന്നെ ഈ ഭാവമാണ് റൊമാൻറ്റിക്. നനഞ്ഞ വിറക് കത്തുന്ന അടുക്കളയുടെ അടുപ്പിനരിയത്തിന് ആർക്കെങ്കിലും പ്രേമിക്കാൻ പറ്റുമോ? ആ അപ്പൊ പ്രേമത്തിന് അതിൻ്റെതായ ഒരു പശ്ചാത്തല ഭംഗി വേണം. ആ പശ്ചാത്തല ഭംഗിയാണ് ഏതൊരു കവിതയുടെയും ആകർഷണീയത. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചിറകിട്ടടിച്ചു പറക്കുന്ന പറവകളും ഉണ്ടായിരടോ. എന്താ പറഞ്ഞത്? ചിറകിട്ടടിച്ചു പറക്കുന്ന പറവകൾ. ആ പറവകളും യാത്ര പറയുന്ന വെളിച്ചം, കാറ്റത്താടുന്ന പുഞ്ചപ്പാടങ്ങളെ തഴുകിയും, കായലിൽ നൃത്തം വെക്കുന്ന അലകളിൽ തെന്നി തെന്നി നീങ്ങുന്ന കുച്ചുവള്ളങ്ങളും ഒക്കെയുള്ള ആ ഒരു 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 കുട്ടനാടിന്റെ കുട്ടേരാടൻ പുഞ്ചയിലേ, കൊച്ചു പെണ്ണേ കുയിലാളേ,
പൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓരിത്തി താരാരിത്തി തൈതി തൈരോ കുട്ടനാടൻ പുഞ്ചയിലെ സിനിമാ പാട്ടുവെണ്ണുയിലാളെ താരാളയോ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓരിത്തി താരാരിത്തി തൈതി തൈരോ ഞാൻ പറഞ്ഞത് ചങ്ങമ്പുഴ കവിതയിലെ പശ്ചാത്തലം. അച്ചോ, കുട്ടികളെ പഠിപ്പിക്കുന്നത് സിനിമാ പാട്ടോ അതോ മലയാള സാഹിത്യമോ? കുട്ടികൾക്ക് താല്പര്യമുള്ള സിനിമാ സാഹിത്യത്തിലൂടെ ഒരല്പം മലയാള സാഹിത്യം, രണ്ടും അങ്ങനെ വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. ചോ എന്തോന്ന്? ഞാൻ ഇവിടെ പറഞ്ഞോളാം. എന്ത് തോന്നിവാസം ആകാവല്ലോ. സിനിമാ പാട്ടിൽ എന്തോടോ സാഹിത്യം? അറിയാൻ വയ്യാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയണ്ട. പുഷ്പപാതുകം പുറത്തു വയ്ക്കുന്ന ഈ നഗ്നപാതയായി അകത്തു വരൂ, ഇതിൽ കവിതയില്ലേ? പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ, ആഹ, ഇതിൽ കവിതയില്ലേ? ഇതൊന്നുമല്ലോ ക്ലാസ്സിൽ പഠിപ്പിക്കണ കേട്ടത്. ഏതാണ്ട് കുട്ടനാടൻ പുഞ്ച എന്നോ പുന്നല്ലെന്നോ വെച്ചാണോ? അതെ, കുട്ടനാടൻ പുഞ്ച. ചാരാച്ചറയിൽ പുഞ്ച ഇല്ലല്ലോ, അതിനെപ്പറ്റി പാടാൻ. അച്ഛന് പോകാം, എനിക്ക് ജോലിയുണ്ട്. പറഞ്ഞു കേട്ടോ, പോകാമെന്ന്. അച്ഛന് വേറെ ജോലിയുണ്ട്. ചാരാച്ചറ അച്ഛനോടും കൂടിയാ പറഞ്ഞത്, പോകാം. വരുമോ കുളിരേ അരികിൽ തകരി ഏതോ ഇംഗ്ലീഷ് മ്യൂസിക് എന്ന് ചൂണ്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. വർമ്മജി, ആ സുഖം കളഞ്ഞുല്ലോ. സോറി, സാരമില്ല. വർമ്മജി ഇന്ന് പാശ്ചാത്യ സംഗീതത്തിലാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. അങ്ങനൊന്നുമില്ല, ഞാൻ നമ്മുടെ സംഗീതവും പാശ്ചാത്യ സംഗീതവും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയായിരുന്നു. പാശ്ചാത്യ സംഗീതം ഇവിടെ കിടക്കുന്നു, നമ്മൾ ഇവിടെ കിടക്കുന്നു. ആ, നിങ്ങൾ വന്നു നന്നായി. എന്റെ ചില പുതിയ സാധനങ്ങൾ ഞാൻ കേൾപ്പിച്ചുതരാം. പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 100 രൂപ കിട്ടിയിരുന്നെങ്കിൽ അടുത്ത മാസത്തെ വാടക കൂടെ തിരിച്ചു തരാം. എന്താ ഇത്ര അർജന്റ്? രാധയെ നാട്ടിലേക്ക് അയക്കണം, ഇവിടെ ജോലി ശരിയായില്ല, അതുകൊണ്ടാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, വർമാജിയുടെ ജോലി ഇറങ്ങട്ടെ. എന്ത് ജോലി ഇരിക്കുന്നേ? അല്ല, ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ടിക്കറ്റ് എടുക്കണം. അതിന് ഒരാൾ പോയപ്പോരെ? അല്ല, അത് മതി മതി, ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഒന്നിച്ച് രാധയെ കാണാം. രാധയെ തോന്നി ഞാൻ പോയിക്കോളാം. നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ടിക്കറ്റ് എടുത്തോ, നേരെ ഇങ്ങോട്ട് വരണം. ഉണ്ണി ഉണ്ണി, ഈ കസേര അങ്ങോട്ട് ഇരുന്നോളോ. ഇരിക്കോ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ? ആ, വിരിഞ്ഞ പാല പൂമണം വന്നാൽ ഗുമുഗുമകുമകു, തേൻകൂട്ടിൽ കല്ലു വീണാൽ ഗുരുവി. വരുഗുരുവി വാഴക്കൈ മെലിരി ഗുരുവി, വാഗുരുവി വരുഗുരുവി വാഴക്കൈ മെലിരി ഗുരുവി. നാരു തരാം ഡിൻഡിൻ ഡിൻഡിൻ ഡിൻ, ചകിരി തരാം ദിന്ദ്രിദിൻഡിൻ, നാരു തരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. വർമാജി, ആ സുഖം കളഞ്ഞല്ലോ. സ്വരം ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. നിർബന്ധമാണോ? അല്ല, പഠിക്കാൻ എളുപ്പമായിരുന്നു. എന്നാ ശരി. ഗമഗമഗ. അയ്യോ, അങ്ങനല്ല. ഗമഗമഗ. സർ,
മ്യൂസിക് ഡയറക്ടറെ എനിക്ക് തല്ലേണ്ടി വന്നു. അയ്യോ അതെന്തിനാ? ഒരു ഹിന്ദി പാട്ടിന്റെ ട്യൂൺ മോഷ്ടിച്ചു എന്റെ പടത്തിലിട്ടെന്നേ. അയാളുടെ സ്ഥിരം പരിപാടി മോഷണമാ സാറേ. ഈ ഭാവനയില്ലാത്തവൻ ഈ പണിക്ക് പോരുത് രാജമാണിക്കൻ. എന്നും പറയാ ട്യൂൺ ഡയറക്ടറെ കേൾപ്പിക്കണ്ടേ? അങ്ങേര് വേറൊരു പടത്തിന്റെ ലൊക്കേഷൻ കാണാൻ ആഫ്രിക്കയിൽ പോയിരിക്കുകയാണ്. ട്യൂൺ ഞാൻ കേട്ടാലും മതി. ഇതെന്റെ കഴിഞ്ഞ പടത്തിലെ പാട്ടിന്റെ ട്യൂണാ. ഈ കോപ്പി അടിക്കാരെ കൊണ്ട് തോറ്റ രാജമാണിക്കം. അറിയാത്ത പണിക്ക് ഓടുന്ന സൈക്കിളിൽ നിന്ന് പിടിച്ചിറക്കണം, സൈക്കിൾ സ്റ്റാൻഡിൽ ഇടണം. അല്ല മിസ്റ്റർ എൻ എസ് എ, നിങ്ങൾക്ക് മുഴുവനായി എന്തെങ്കിലും തൊഴിൽ അറിയോ? അറിയാം. തൊഴിൽ കൊണ്ട പത്നി അഥവാ പുനർവിവാഹം. ഒരിടത്തൊരിടത്തൊരിടത്തൊരു പതി പത്നിയെ തൊഴിച്ചു, സ്വന്തം ഭാര്യയെ തൊഴിച്ചു. തൊഴി കൊണ്ട പത്നി പതിയെ ശപിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു. ഹൃദയം പൊട്ടി മരിച്ചു. ലേറ്റസ്റ്റ് ആണോ? അതെ, കേക്കട്ടെ. ഒരിടത്തൊരിടത്തൊരിടത്തൊരു പതി പത്നിയെ തൊഴിച്ചു, എന്തെങ്കിലും സ്വന്തം ഭാര്യയെ തൊഴിച്ചു. തൊഴി കൊണ്ട പത്നി പതിയെ ശപിച്ചു. ഡ്രാഗി എന്ന് പറയുന്നില്ല, പോയട്രി. പോയട്രി അവിടെ നിൽക്കട്ടെ. ഹൃദയം പൊട്ടി മരിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു. അതൊക്കെ പോട്ടെ, എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാനൊന്നും കഴിച്ചിട്ടില്ലേ. ജോസഫേട്ട ഉൾവിളിയാ? വാങ്ങണ്ട. വായനശാല കണക്കിൽ നിങ്ങളുടെ പറ്റിലെഴുതും 50 പൈസ, അതാ എൻ എസിന്റെ അടവ്. അപ്പം മേടിക്കണ്ടല്ലേ? വേണ്ട, വേല മനസ്സിലിരിക്കട്ടെ എൻ എസ് എ. ഇനി അത് മതി സ്വാമിക്ക്. ഞാൻ കിട്ടുന്ന അപ്പക്കഷ്ണം കഴിച്ച് അവിടെ എങ്ങനെ കിടന്നോളാം? ഹരിച്ച